സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത് ത്രെഡ്സ് ഓഫ് സെൽഫോൺ ടവർ ആണ്. സെൽഫോൺ ടവറിൽ നിന്ന് വരുന്ന റേഡിയേഷൻ എങ്ങനെയാണ് ഹെൽത്തായിട്ടും പിന്നെ എക്കോസിസ്റ്റിനെ ബാധിക്കുന്നത് എന്നതാണ്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് 100 വീടുകൾ സർവേ നടത്തി. അതിൽ മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് കുട്ടികളെയാണ്. കുട്ടികൾക്കിടയിലൂടെ സർവേ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 71% കുട്ടികളും ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ 45% കുട്ടികളെ ഇതിൽ അവെയറായിട്ടുള്ളൂ. പിന്നെ പലർക്കും ഹെൽത്തായിട്ടുള്ള പ്രോബ്ലം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഉറക്കമില്ലായ്മ കാണുന്നുണ്ട്. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇത് ലാക്ക് കാണുന്നുണ്ട്. പിന്നെ അവർക്കുള്ള ഹെഡ് ഏക്ക്, ഇയർ പ്രോബ്ലം, ഐ പ്രോബ്ലം ഒക്കെ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ടവറിന് അടുത്തുള്ള 50 വീടുകൾ സർവേ നടത്തി. അതിലൂടെ ഞങ്ങൾ സർവേ നടത്തിയത് അവർക്ക് പണ്ടുള്ള പ്രൊഡക്ഷനും ഇപ്പോഴുള്ള പ്രൊഡക്ഷനും തമ്മിൽ കമ്പയർ ചെയ്താണ് ഞങ്ങൾ അവിടുത്തെ പഠനങ്ങൾ നടത്തിയത്. പിന്നെ അവർക്ക് പണ്ടുണ്ടാകുന്ന അസുഖങ്ങളും ഇപ്പോഴുള്ള അസുഖങ്ങളും അതിനെ തമ്മിൽ കമ്പയർ ചെയ്ത് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് അതിലൂടെ കാണാനായിട്ട് സാധിച്ചത് പണ്ടുള്ളതിനേക്കാളും ഇപ്പോൾ അവർക്ക് അസുഖങ്ങൾ കൂടുതലാണ്. പ്രത്യേകിച്ച് തലവേദന അതൊരു 50% വർധനവ് ഞങ്ങൾ കണ്ടു. പിന്നെ പ്രൊഡക്ഷൻ പണ്ട് അവർക്ക് 75% എങ്കിലും പ്രൊഡക്ഷൻ കിട്ടിയിരുന്നു. ഇപ്പോൾ അവർക്ക് 30-40% കിട്ടുന്നുള്ളൂ. അതിലൊരു കാരണം സെൽഫോൺ ടവർ ആണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഞങ്ങൾ ഈ സ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ സെൽഫോൺ ടവർ അതിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതോറും റേഞ്ച് കുറയും. അപ്പോൾ നമ്മുടെ മൊബൈൽ തന്നെ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഹാനികരമാണ്. അതുകൊണ്ട് കഴിവതും ടവറിന് അടുത്ത് നിന്ന് കൂടുതൽ റേഞ്ചുള്ള സ്ഥലത്ത് സംസാരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ ഞങ്ങൾ ഡോക്ടറെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഡോക്ടറെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഡോക്ടർ പറയുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് സെൽഫോൺ ടവറിൽ നിന്ന് റേഡിയേഷൻ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് പറയാൻ പറ്റത്തില്ല. അത് വന്നാൽ ഒരു കാരണമാകാം ആകുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ പേസ് മേക്കറൊക്കെ വെക്കുന്ന ഒരു മൊബൈൽ ഫോൺ പോക്കറ്റ് ഇടുമ്പം ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്നതായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നു. പിന്നെ എക്കോ ക്ലബ് പ്രവർത്തകർ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തപ്പം ഈ ഹണീബീസിന് വലിയൊരു കുറവുണ്ട്. ഇന്നത്തെ ഇന്ത്യയിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് പഠനമൊക്കെ ഉണ്ട്. ബീഹാർ, പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഹണീബീസിൻ്റെ കുറവ് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ പശുക്കളൊക്കെ ടവറിനടുത്തുള്ള പശുക്കളുടെയൊക്കെ മിൽക്ക് കുറയുന്നതായിട്ടും ടവറിനടുത്തുള്ള മരങ്ങളിലെ കൂടുകളിലെ പക്ഷികളുടെ മുട്ടയൊന്നും വിരിയുന്നില്ല. അങ്ങനെയുള്ളതൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത ഇതായിരുന്നു. ഇത് ചെയ്ത ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിന് രണ്ട് സൈഡിൽ മൊബൈൽ വെച്ച് അത് സംസാരിച്ച് ടോക്കിംഗ് മോഡത്തിനെ വെച്ചു. പിന്നെ സാധാരണ വെള്ളം എടുത്തു. പിന്നെ ഇതിപ്പം ഇതെന്നിട്ട് ആ റേഡിയേഷൻ അടിച്ച വെള്ളത്തിലോട്ട് കടലയിട്ടു. റേഡിയേഷൻ അടിക്കാത്ത വെള്ളത്തിൽ കടലയിട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ച ഇതാണ് റേഡിയേഷൻ അടിച്ച കടലയിട്ടത് അത് ഇങ്ങനെയായി മാറി. പക്ഷെ റേഡിയേഷൻ അടിക്കാത്ത ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു. പിന്നെ ഇത് മറ്റൊരു എക്സ്പെരിമെൻ്റാണ്. ഇത് റേഡിയേഷൻ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് കിളിപ്പിച്ച പയർ, ഇത് റേഡിയേഷൻ ഉള്ളിടത്ത് വെച്ച് കിളിപ്പിച്ചത്. അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇത് സെയിമായിട്ടാണ് വളർത്തിയത്. സൺലൈറ്റും വാട്ടറും എല്ലാം സെയിമായിട്ടാണ്. പക്ഷേ അത് ഹെൽത്തി ആയിട്ടല്ല ഇത് വളർന്നത്. സജഷൻസ് ഉണ്ട്. സജഷൻസ് പറയുന്നത് സെൽഫോൺ ടവറിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് പവർ ഡെൻസിറ്റി കുറയ്ക്കണം. അത് സെൽഫോൺ ഓപ്പറേറ്റേഴ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. അവർ പക്ഷേ പ്രോഫിറ്റാണ് മെയിനായിട്ട് നോക്കുന്നതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് കമ്പനീസൊക്കെ സെൽഫോൺ ടവർ റേഡിയേഷൻ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ BSL ഇതൊക്കെ ഗവൺമെൻറ്റ് അഡോപ്റ്റ് പ്രകാരമാണ് പവർ ഡെൻസിറ്റി ഇത് വരുന്നത്. പിന്നെ ഈ സാർസിക്കൽ ബ്ലൂടൂത്ത് അതൊക്കെ ഉപയോഗിക്കുന്നത് റേഡിയേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഗവൺമെൻറ്റ് അഡോപ്റ്റ് പ്രകാരം ഇറങ്ങിയതാണ്. പിന്നെ ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സജഷൻസ് ഒക്കെ. പിന്നെ ഈ അമേരിക്കയിലൊക്കെ മിനി ഷീൽഡ് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അന്ന് നമ്മുടെ ഇന്ത്യയിലെ പവർ ഡെൻസിറ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത്, 9.2 ആണ്. മറ്റുള്ള കൺട്രീസ് കുറവാണ്. ഇന്ത്യയിലെ കുറിച്ച് പഠനങ്ങളൊന്നും ഇല്ല. അവിടെ അവയർനെസ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. അതാണ് മെയിൻ ഇത്. അപ്പം എങ്ങനെയും അവെയർ ചെയ്യും. പിന്നെ ഞങ്ങൾ അവയർനെസ്സിന് ഭാഗമായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള MLA ഞങ്ങളൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. സെൽഫോൺ ഓപ്പറേറ്റേഴ്സിന് ഇത് ബോധവൽക്കരിക്കണമെന്നും അവർക്കെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ എടുക്കണമെന്നും പറഞ്ഞ് മാത്യു ടു തോമസ് അവർക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂളുകളിൽ ലഘുലേഖ വിതരണം ചെയ്ത് സെമിനാർ നടത്തി അവയർനെസ് ഏറ്റവും കൂടുതൽ കൊടുത്തു. ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത റിസർച്ച് ഡ്രൈവ് പ്രോജക്റ്റിൻ്റെ വിഷയം എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ റേഡിയേഷൻ എങ്ങനെ നമ്മുടെ ജൈവ വൈവിധ്യത്തെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്.
അപ്പം ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് സർവേ നടത്തി, കുറച്ച് എക്സ്പേർട്സുമായിട്ടൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത് നമ്മളെ ലൊക്കാലിറ്റിയിൽ തന്നെ ഇങ്ങനെ ഈ ഓർഗാനിസത്തിൻ്റെ എണ്ണത്തിൽ വന്ന മാറ്റമാണ്. വെച്ചാൽ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്തത് രണ്ട് സീക്രട്ട് ഗ്രോവ്, രണ്ട് കാവുകൾ സെലക്ട് ചെയ്തു. ഒന്ന് മൊബൈൽ ഫോൺ റേഡിയേഷൻ്റെ അടുത്തുള്ളത്, എന്ന് വെച്ചാൽ ഒരു 400 kilometer അടുത്തുള്ളത്, മറ്റൊന്ന് 4.3 kilometer അകലെയുള്ള വേറൊരു കാവും. അപ്പോൾ രണ്ടെണ്ണത്തിലും ഇപ്പോൾ ഓർഗാനിസത്തിൻ്റെ അണ്ണാൻ, കാക്ക, പരുന്ത്, അരണ, അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ ജീവികളുടെ എണ്ണം നമ്മളൊന്ന് എടുത്തു. എന്നുവെച്ചാൽ ആ നാട്ടുകാർ ലോക്കൽസിനോട് ചോദിച്ചിരുന്നു, അവരുടെ സഹായത്തോടു കൂടി 100 meter square ഏരിയയിലുള്ള എണ്ണാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറച്ച് കാലം മുമ്പ്, ഇപ്പോൾ ലോക്കൽസായിട്ട് കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് കുറച്ച് കാലം മുമ്പ് ഉണ്ടായിരുന്ന ഓർഗാനിസത്തിൻ്റെ എണ്ണവും ഇപ്പോൾ ഉള്ളതും വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം വവ്വാലിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു വരുന്നത് ഈ മൊബൈൽ ഫോൺ ടവർ കാരണമെന്ന് പറയുന്നുണ്ട്. ചില പക്ഷികൾ ടവറിൽ ഇടിച്ചിട്ട് നശിച്ചു പോകുന്ന സംഭവം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് റേഡിയേഷൻ എങ്ങനെ ഈ ഓർഗാനിസത്തിനെ എഫക്റ്റ് ചെയ്യുന്നതല്ല ആ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം നമുക്ക് ഫസ്റ്റ് ഇത് മനസ്സിലാക്കാൻ പറ്റിയത് ഇങ്ങനെ നടക്കുന്നുണ്ട്, ചില ഓർഗാനിസത്തിന് ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് സയൻറ്റിഫിക് പ്രൂഫ്, ഒരു സയൻറ്റിഫിക് ബേസിസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ട് എക്സ്പെരിമെൻറ്റ്സ് പിന്നെ ചെയ്തു. അതിലൊരു എക്സ്പെരിമെൻ്റ് വെച്ചാൽ ഹണിബീസിലാണ്. ഈ ഹണിബീസിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പെരിങ്ങോം നിറഞ്ഞൊരു സ്ഥലത്ത് ഒരു ബിജു പറഞ്ഞ ബീ കീപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളുടെ സഹായത്തോടുകൂടി മൂന്ന് ഫ്രെയിം രണ്ട് കോളനി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കൺട്രോൾ കോളനിയും എക്സ്പോസ്ഡ് കോളനിയും. ഈ കൺട്രോൾ കോളനി വെച്ചാൽ ഈ സാധാരണ നാച്ചുറലായിട്ട് മൂന്ന് ഫ്രെയിം മാത്രമുള്ളൊരു 600-700 എണ്ണം ബീസ് മാത്രമുള്ളൊരു കോളനി. പിന്നെ എക്സ്പോസ്ഡ് വെച്ചാൽ മൊബൈൽ ഫോൺ റേഡിയേഷൻ കൊള്ളിക്കണ്ട ഒരു കോളനി, അതും മൂന്ന് ഫ്രെയിം തന്നെ. അപ്പോൾ നമ്മൾ ദിവസവും ഏതാണ്ട് രണ്ടാഴ്ചയോളാണ് ഈ എക്സ്പെരിമെൻ്റ് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് വെച്ചാൽ രാവിലെ ഈ ഹണിബീസ് പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഒരു മൊബൈൽ ഫോൺ സ്പീക്കിംഗ് മോഡിൽ അതിൻ്റെ അടുത്ത് വെക്കും. അപ്പോൾ അടുത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് തിരിച്ചു വരുന്നത് കുറച്ചെണ്ണം തിരിച്ചെത്തുന്നുണ്ട്, എന്നാലും മിക്കതും ഇങ്ങനെ വഴി അറിയാത്ത പോലെ ഒന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്. അപ്പം ഇങ്ങനെ ദിവസം കഴിയുന്നവരും ഇതിൻ്റെ എണ്ണം ചില കോളനിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ചില അപ്പോഴാണ് നമുക്ക് ഇത് ഒരു നമ്മൾ ഫസ്റ്റ് എടുത്ത ഹൈപ്പോതെസിസ് നിന്ന് ശരിക്കും ഒരു ഡയറക്ഷൻ കിട്ടിയത് ഇപ്പോഴാണ്. കാരണം ഇതിൻ്റെ നാവിഗേഷൻ സ്കില്ലിനെ, ഹണിബീസിൻ്റെ നാവിഗേഷൻ സ്കില്ലിനെ ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻസ് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട് എന്നൊരു കൺക്ലൂഷനിലെത്തി. അതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് കിട്ടാൻ വേണ്ടി നമ്മൾ കോഴിക്കോടുള്ള ഒരു പ്രൊഫസറുമായിട്ടൊക്കെ നോക്കിയ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. ഈ ഇതിലൊക്കെ റിസർച്ച് നടത്തി, ഹണിബീസിൽ റിസർച്ച് നടത്തിയത് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ഹണിബി ശരിക്കും സഞ്ചരിക്കുന്നത് ഇതിൻ്റെ ബോഡിയിലെ മാഗ്നറ്റൈറ്റ് പറഞ്ഞൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്, ഫാറ്റ് ബോഡീസിൽ കാണുന്ന മാഗ്നറ്റൈറ്റ് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. അപ്പം ഇതാണ് ശരിക്കും ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇതിനെ ഓറിയൻറ്റ് ചെയ്തിട്ട് സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. ശരിക്കും ഒരു മാപ്പിംഗ് ആണ് ഇതിൻ്റെ ബോഡിയിൽ നടക്കുന്നത്. ശരിക്കും പോയ പാത ശരിക്കും മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പം പുറമേ നിന്നൊരു റേഡിയേഷൻ വന്ന് ഇത് ഇൻറ്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പോയ വഴിയിലൂടെ തിരിച്ചെത്താനാവില്ല. ഒരു ഹണിബീച്ചാൽ ഒരു കൂട്ടിന്ന് പോയാൽ, ഒരു പെട്ടിന്ന് പോയാൽ അതിൽ മാത്രമേ തിരിച്ചെത്തുള്ളൂ. അതിൻ്റെ നേച്ചറാണ്, അത്രയും സെൻസിറ്റീവാണ് ആ ഓർഗാനിസം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കോളനി കൊളാപ്സ് ഡിസോർഡർ എന്ന് വെച്ചാൽ ഈ ഹണിബീസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പം എക്സ്പോസ് കോളനിയും കൺട്രോൾ കോളനിയും അതിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ചെറിയൊരു ഫ്രെയിമിൻ്റെ ഒരു ഭാഗം മാത്രം. പിന്നെ ഉള്ളത് ഹണിബീസിലെ ഹണിബി ബ്രീഡിങ്ങിനെ എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഹണിബീസിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലാവേൻ്റെ സൈസിൽ ഡിഫറൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ റേഡിയേഷൻ കൊള്ളിച്ചതും കൊള്ളിക്കാത്തതും. അപ്പോൾ രണ്ടിലും ലാവേൻ്റെ സൈസിൽ നല്ല പ്രകടമായ ഡിഫറൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ലെഗ്സ് വെച്ചാൽ മെറ്റാതൊറാസിക് ലെഗ്സ്, വിങ്സ്, ഫോർ വിങ്സ്, പിന്നെ ആൻറ്റിന, അതെല്ലാം കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ രണ്ടും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചെറിയ ഓർഗാനിസത്തിനെ, എസ്പെഷ്യലി ഇങ്ങനെ ഇൻസെക്ട്സിനെ, മെയിലി ഇൻവേർട്ട് ബ്രേസിനെയാണ് ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഹ്യൂമൻസിൻ്റെ കേസ് നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ചില ഇതിൽ ഷോർട്ട് ടേം എക്സ്പോഷർ തന്നെ ലാർജ് പ്രോബ്ലം കോസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് ഡ്രോസോഫില മെലാനോഗാസ്റ്റർ, അതിനെ കൾച്ചർ ചെയ്തു, അതിനെ കുറേ ഉണ്ടാക്കി. ഡ്രോസോഫിലിന് കൾച്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത് വെച്ചാൽ ഫസ്റ്റ് ഇതിനെ ട്രാപ്പ് ചെയ്തു, പഴകിയ ഭക്ഷണം വെച്ചിട്ട് ഇതിനെ ട്രാപ്പ് ചെയ്തിട്ട് ഡൈ ഇതേ ലീതർ ഉപയോഗിച്ചിട്ട് സ്ലൈറ്റ്ലി അനസ്തറൈസ് ചെയ്തിട്ട് ഇതിനെ 12 females മൂന്ന് മെയിലും ഉള്ള 6 medium പ്രിപ്പയർ ചെയ്തു. സ്റ്റാൻഡേർഡ് ഫുഡ് പ്രൊവൈഡ് ചെയ്യണം, സെയിം കണ്ടീഷൻസ്, സെയിം ടെമ്പറേച്ചർ, എല്ലാം സിമിലർ ആയിരിക്കണം, ഹ്യൂമിഡിറ്റി എല്ലാം നോക്കണം, ശരിക്കും നോക്കണം. അപ്പം ഇങ്ങനെ നോക്കിയ സമയത്ത് നമുക്ക് 6 days കഴിഞ്ഞാൽ ഈ മീഡിയം പ്രിപ്പയർ ചെയ്തിട്ട് അല്ല, ഓരോ കൺട്രോളും എക്സ്പോസ്ഡും, മൂന്നെണ്ണം കൺട്രോളും മൂന്നെണ്ണം എക്സ്പോസ്ഡും ആണ്. അപ്പം ഈ എക്സ്പോസ്ഡിൽ 6 minutes വീതം ഒരു ദിവസം സ്പീക്കിംഗ് മോഡിൽ മൊബൈൽ ഫോൺ എടുത്ത് വെക്കണം. അപ്പോൾ വെച്ചിട്ട് 6 days കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ലാർവേൻ്റെ, അപ്പോൾ മുട്ട വിരിഞ്ഞിട്ട് ലാവ ഉണ്ടാവും, ലാവേനെ ശരിക്കും ഗ്ലാസിൻ്റെ സൈഡിലൂടെ ശരിക്കും ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും, ശരിക്കും കൗണ്ടബിളാണ്. അപ്പോൾ കൗണ്ട് ചെയ്തപ്പോൾ ഈ കൺട്രോൾഡിൽ ഒരു 18 എണ്ണമെല്ലാം കണ്ടിട്ടുണ്ട്, പക്ഷേ എക്സ്പോസ്ഡിൽ ഒരു 5-6 inches മാത്രമേ ഉള്ളൂ. ചില അത്രയും
പ്രോബ്ലം ഇതിനുണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ കേസിലെന്ന്. അപ്പം ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻസ് ശരിക്കും നമുക്ക് മൊബൈൽ ഫോണിൻ്റെ യൂസ് കുറക്കാനാവില്ല, പക്ഷേ ഈ റേഡിയേഷൻസിൻ്റെ എക്സ്പോഷർ മാക്സിമം കുറക്കുന്ന തരത്തിൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് തരാൻ പറ്റുന്നത്. ചില ലാർജ് ഓർഗനിസത്തിൽ ഇത് ഇനി സ്റ്റഡിയും ആവശ്യമുണ്ട്, ചില ഇനിയും ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇനിയും സ്റ്റഡീസ് ആവശ്യമുണ്ട്, അത്രേ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഇനി നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പം ഒരു ദിവസം ഒരു ദിവസം നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയി ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട പുഴുങ്ങാനുള്ളത്ര എനർജി നമ്മളെ ബ്രെയിൻ റിസീവ് ചെയ്യുന്നുണ്ടെന്നാണ് സ്റ്റഡീസ് തെളിയിക്കുന്നത്. അപ്പം ഒരു മണിക്കൂറല്ല, ഒരു ദിവസം എത്രയോ മണിക്കൂറുകളോളം സംസാരിക്കുന്നവരാണ് നമ്മൾ പലരും. അപ്പം ശരിക്കും ഇതിന് എങ്ങനെ മാക്സിമം ഇതിൻ്റെ എക്സ്പോഷർ കുറക്കാം ഇയർ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട്, അതൊക്കെയാണ് ശരിക്കും വേണ്ടത്. ഞങ്ങളുടെ വിഷയം എന്തെന്നാൽ ഈ വേസ്റ്റിനെ ഹാംഫുൾ അല്ലാത്ത രീതിയിൽ റീസൈക്കിൾ ചെയ്യുക. അതിന് ഞങ്ങൾ ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മുടെ ഈ വേസ്റ്റിനെ ക്രഷ് ചെയ്യാം. ക്രഷ് ചെയ്തതിനു ശേഷം അതിനെ HCl HNO3 ആയിട്ടുള്ള സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്ത് കിട്ടും. ആ ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ നമ്മൾ KOH ഉം NaOH ഉം വെച്ച് പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുക. പ്രെസിപ്പിറ്റേറ്റ് ചെയ്ത ശേഷം ആ പ്രെസിപ്പിറ്റേറ്റിനെ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ അതിൻ്റെ സൈനൈഡായിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റൽ സൾഫേറ്റും മെറ്റൽ സൈനൈഡും ഫോം ചെയ്യുക. ആ മെറ്റൽ സൾഫൈഡും മെറ്റൽ സൈനൈഡും ഫോം ചെയ്ത ശേഷം അതിനെ ഇലക്ട്രോലിസിസ് ചെയ്തിട്ട് അതിൻ്റെ മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് ഇതിന് എല്ലാ ഈ വേസ്റ്റിൽ എന്തൊക്കെ മെറ്റൽ ഉണ്ടോ അതെല്ലാം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ, കാരണം അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇതിൻ്റെ ബേസ്. കാരണം ഓരോരോ പൊട്ടൻഷ്യലിൽ ഓരോരോ എലമെൻറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയ വാല്യുബിൾ മെറ്റൽസും ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കോപ്പർ എടുത്തു കഴിഞ്ഞാൽ ലെഡ്, ചില മെറ്റൽസിനൊക്കെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ലെഡ്, ലിത്തിയം തുടങ്ങിയതിനൊക്കെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള നമ്മുടെ ഇതിനെ നമ്മൾ അതൊക്കെ ഓക്സൈഡായിട്ട് ഡെപ്പോസിറ്റ് ആവും. ആ ഓക്സൈഡ്സിനെ നമ്മൾ കോംപ്ലക്സ് രൂപത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ആ കോംപ്ലക്സിനെ നമ്മൾ ലീച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ പിന്നെ ഇതിന് ഹാംഫുള്ളായിട്ട് ഒരു ഗ്യാസസ് ഇൻവോൾവ് ആവണില്ല. ആ ഇവോൾവ് ആകുന്ന ഗ്യാസസിനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ HCl ഉം HCl SO4 ഒക്കെ ഉണ്ടാക്കാൻ അത് ഉപകരിക്കുന്ന ഗ്യാസസ് ആയിരിക്കും. എല്ലാം റീസൈക്കിൾ ഇൻഡസ്ട്രീസും വളരെ ഹാംഫുള്ളായിട്ടുള്ള ഗ്യാസസ്സാണ് റിലീസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തഡോടെ ഹാംഫുൾ ഗ്യാസസ് ഒന്നും റിലീസ് ചെയ്യാത്ത വിധം നമുക്ക് ഇത് ഈ വേസ്റ്റിനെ നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞങ്ങൾ ചെയ്തിരിക്കുന്ന മോഡല് H2 എന്നാണ് മോഡലിൻ്റെ പേര്. ഈ മോഡലിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു വാട്ടർ ഈസ് ദ ബേസിസ് ഓഫ് ലൈഫ്, ബട്ട് ഇപ്പോൾ അത് വാട്ടർ ബിക്കെയിം ദ ക്രൈസിസ് ഓഫ് ലൈഫ്. അതായത് ജലമലിനീകരണം ഇത്രയും രൂക്ഷമായ കാലഘട്ടത്തിൽ ജലമലിനീകരണത്തിനുള്ളൊരു പരിഹാരവും അതോടൊപ്പം തന്നെ ജലം നമ്മൾ രണ്ട് വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് വെള്ളം ചൂടാക്കി ഉപയോഗിക്കും, മറ്റൊന്ന് വെള്ളം തണുപ്പിച്ച് ഉപയോഗിക്കും. ചൂടാക്കി ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിൻ്റെ ഫിൽട്ടറിനെ കുറിച്ച് പറയാം. നമ്മളിവിടെ മലിനജലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്രോതസ്സിൽ നിന്നുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ള അൾട്രാ ഫിൽട്ടർ യൂണിറ്റ്, ഈ അൾട്രാ ഫിൽട്ടർ യൂണിറ്റിൽ ആക്ടിവേറ്റഡ് ചാർക്കോളും ആക്ടിവേറ്റഡ് സിലിക്കൺ ഡയോക്സൈഡുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആക്ടിവേറ്റഡ് ചാർക്കോളും ആക്ടിവേറ്റഡ് സിലിക്കൺ ഡയോക്സൈഡിനെയും ഈ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ 8 ATM പ്രഷറിൽ ഇതിനെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സർഫസ് ഫിനോമിനായ അഡ്സോപ്ഷനും അതിൻ്റെ ബൾക്ക് ഫിനോമിനായ അബ്സോർപ്ഷനും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പാർട്ടിക്കിൾസിനെയും അതേപോലെ തന്നെ പൊടിപടലങ്ങളെയും അബ്സോർബ് ചെയ്യാനും അഡ്സോർബ് ചെയ്യാനും ആക്ടിവേറ്റഡ് ചാർക്കോളിനും ആക്ടിവേറ്റഡ് സിലിക്കൺ ഡയോക്സൈഡിനും സാധിക്കും. ഫിൽട്ടർ ചെയ്ത വെള്ളം ഈ ചേമ്പറിൽ സെക്കൻഡറി ചേമ്പറിൽ വന്ന് നിറയും. വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റിലേ വർക്ക് ചെയ്യുകയും ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ നിയന്ത്രണം ഒരു ഷട്ടർ വഴി റെഗുലേറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെയാണ് ഈ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം രണ്ട് രീതിയിലാണ് നമുക്ക് ഇനിയും ഉപയോഗിക്കാൻ സാധിക്കുക. ഒന്ന് വെള്ളം ചൂടാക്കി ഉപയോഗിക്കാനും മറ്റൊന്ന് വെള്ളം തണുപ്പിച്ച് ഉപയോഗിക്കാനും. ചൂടാക്കി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ ഹീറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. നിലവിലുള്ള വാട്ടർ ഹീറ്റേഴ്സിന് ഒരു ചേമ്പർ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഞങ്ങളിവിടെ ക്രമീകരിച്ചിട്ടുള്ള വാട്ടർ ഹീറ്ററിന് 2 ചേമ്പറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിലവിലുള്ള വാട്ടർ ഹീറ്റർ 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ഹീറ്ററിൽ നമ്മൾ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ അത് 10 ലിറ്ററും വെള്ളം ചൂടായതിന് ശേഷം നമ്മൾ 10 ലിറ്റർ പുറത്ത് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ 50 ഡിഗ്രി ആണ് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതെങ്കിൽ ബക്കറ്റിലുള്ള വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുമ്പോൾ അതിന് 30 ഡിഗ്രി മാത്രമേ ടെമ്പറേച്ചർ ഉണ്ടാവുകയുള്ളൂ.
അതിന് കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നമ്മൾ ചൂടുവെള്ളം എടുക്കുന്നതിനോടൊപ്പം തന്നെ അതേ എമൗണ്ടിൽ തണുത്ത വെള്ളം ഇതിൽ വന്ന് മിക്സാവും. അപ്പോൾ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ നഷ്ടം, അതായത് 40% ഊർജ്ജ നഷ്ടം അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് 2 ചേംബറിൽ ഇവിടെ ഞങ്ങൾ വാട്ടർ ഹീറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വാട്ടർ ഹീറ്ററിന് ഞങ്ങൾ നൽകിയിട്ടുള്ള പേര് തെർമോസേവർ എന്നാണ്. ഇതിൻ്റെ പ്രവർത്തനം, ഒരു ചേംബറിൽ ഓൾറെഡി നമ്മൾ വെള്ളം നിറച്ച് വെക്കുകയും എപ്പോഴാണോ ചൂടുവെള്ളത്തിന് ആവശ്യമുള്ളത് അപ്പോൾ ഈ ചേംബറിലെ വെള്ളം ചൂടാക്കുകയും ചെയ്യുമ്പോൾ രണ്ടാമത്തെ ചേംബറിൽ വെള്ളം നിറയുകയും വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഓവർഫ്ലോ തടയുവാനായി ഇവിടെ 2 റിലേ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിലൊരു റിലേ പ്രവർത്തിക്കുകയും മോട്ടർ കട്ട് ഓഫ് ആവുകയും ചെയ്യുന്നു. ഇതിലെ വെള്ളം ഡ്രെയിൻ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ചൂടുവെള്ളം ആവശ്യമെന്നുണ്ടെങ്കിൽ അവിടെ ക്രമീകരിച്ചിട്ടുള്ള 2-വേ സ്വിച്ച് നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ വെള്ളം ചൂടാവുകയും അതോടൊപ്പം ഇതിൽ വെള്ളം നിറയുകയും നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു റിലേ വെച്ച് കട്ട് ഓഫ് ആവുകയും ചെയ്യുന്നു. ഇത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള എല്ലാ ഹീറ്ററുകളും ഇതുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 60 കോടി രൂപയുടെ വൈദ്യുതിയാണ് നമുക്ക് ലാഭം. ആ തോതിൽ പോവുകയാണെങ്കിൽ ഒരു വർഷം 2160 കോടി രൂപയുടെ വൈദ്യുതി നമുക്ക് നമ്മുടെ രാജ്യത്ത് ലാഭിക്കാൻ കഴിയും. പിന്നെ വെള്ളം രണ്ടാമത്തെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് വെള്ളം തണുപ്പിക്കുക എന്നുള്ളതാണ്. വെള്ളം തണുപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് റെഫ്രിജറേറ്റർ പോലെയുള്ള വില കൂടിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. ഈ റെഫ്രിജറേറ്റർ ഏറ്റവും ചുരുങ്ങിയത് 800 വാട്ട്സ് മുതൽ 1000 വാട്ട്സ് വരെയാണ് ഏറ്റവും ചുരുങ്ങിയ റെഫ്രിജറേറ്റർ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. അതിന് പകരം വെറും 42 വാട്ട്സിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ് ഞങ്ങളിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരാണ് എക്കോ കൂളർ. ഈ ടാങ്കിൽ വന്നിട്ടുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളം ഒരു പമ്പ് ഉപയോഗിച്ച് മുകളിലേക്ക് അടിച്ചു കയറ്റിപ്പിക്കുകയും ഒരു സ്പ്രിംഗ്ലറിലൂടെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഈ കോപ്പർ അലൂമിനിയം അലോയിലൂടെ കടന്നു വരികയും ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 4 മുതൽ 4.5 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്യുന്നു. അതിന് കാരണം ഈ അലോയ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കുറഞ്ഞ അവസ്ഥയിൽ സ്റ്റെബിലിറ്റി കൂടുതലുള്ളൊരു സാധനമാണ്. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വെള്ളം വരുമ്പോൾ കൂടിയ ടെമ്പറേച്ചർ ഈ മെറ്റൽ അബ്സോർബ് ചെയ്യുകയും പക്ഷേ അതിന് സ്റ്റെബിലിറ്റി ലഭിക്കുവാൻ വേണ്ടി ആ ടെമ്പറേച്ചറിനെ അത് റേഡിയേറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ടംബ്ലറിൽ കളക്ട് ചെയ്യുന്ന വെള്ളത്തിന് 4 മുതൽ 4.5 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കുറവായിട്ടാണ് ലഭിക്കുന്നത്. വീണ്ടും ഈ ചേംബറിൽ നിന്ന് നമ്മൾ ഒരു ബീക്കറിലേക്കാണ് വെള്ളത്തെ കളക്ട് ചെയ്യുന്നത്. ഈ ബീക്കറിൽ ആൽക്കഹോൾ, പ്രൊപ്പെയിൻ അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കൂളൻ്റ് ഓയിൽ പോലെയുള്ള കൂളിംഗ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുള്ളിലൂടെ ഒരു ട്യൂബ് സ്പൈറൽ ആകൃതിയിൽ പോകുമ്പോൾ സർഫസ് ഏരിയ കൂടുകയും ഒരുപാട് ടെമ്പറേച്ചർ ആ കൂളൻറ്റിന് വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഈ ട്യൂബിലൂടെ പോകുന്ന വെള്ളത്തിൻ്റെ ഔട്ട്പുട്ടിൽ ടെമ്പറേച്ചർ ഒരുപാട് കുറയുന്നു. 6 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ അബ്സോർബ് ചെയ്ത ഹീറ്റ് പുറത്ത് കളയേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു എക്സോസ്റ്റ് ഫാൻ വഴി ഇതിനകത്ത് അബ്സോർബ് ചെയ്ത ടെമ്പറേച്ചർ നമ്മൾ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. അവസാനം ഇവിടെ വരുന്ന വെള്ളത്തിന് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിനേക്കാട്ടിലും 7 മുതൽ 9 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞ അളവിലായിരിക്കും താപനില ഉണ്ടാകുന്നത്. ഞങ്ങൾ ഈ മോഡലിന് പേരിട്ടിരിക്കുന്നത് H2O എന്നാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ആദ്യം എടുക്കുന്ന ജലം, അത് മലിനജലമായാലും ശുദ്ധജലമായാലും ജലമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. വീണ്ടും ശുദ്ധീകരിക്കുന്നത് ജലത്തെ തന്നെയാണ്. വീണ്ടും ചൂടാക്കാൻ ഉപയോഗിക്കുന്നത് അതേ ജലം തന്നെയാണ്. തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നതും അതേ ജലം തന്നെയാണ്. ഇവിടെ ഈ മോഡൽ പൂർണ്ണമായിട്ടും ജലത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ജലത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ജലത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. സാമ്പത്തിക നഷ്ടം, ധനനഷ്ടം, ആരോഗ്യനഷ്ടം, എല്ലാം നഷ്ടങ്ങൾ മാത്രമാണ്. ആ നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കാനും അതിനെ നേട്ടങ്ങളായിട്ട് മാറ്റാനും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുടെ ആരോഗ്യം പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും വാട്ടർ ദ റിയൽ ബേസിസ് ഓഫ് ലൈഫ് ആക്കി മാറ്റുവാനുമായിട്ടാണ് ഞങ്ങൾ ഈ മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഇന്ന് ഒട്ടേറെ അഴുക്കുചാലുകൾ ഇന്ന് ഖരമാലിന്യങ്ങളാൽ അത് കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതുകുകൾ വളരെയധികം പെരുകുകയും മാത്രമല്ല അനുദിനം തന്നെ രോഗങ്ങളൊക്കെ പെരുകി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് തന്നെ അഴുക്കുചാലിലെ ഈ ഖരമാലിന്യങ്ങളൊക്കെ തന്നെ കളയാനും മാത്രമല്ല അതേസമയം തന്നെ ചെറിയ തോതിൽ വൈദ്യുതി നിർമ്മിക്കാനും ആ ജലത്തെ അങ്ങനെ വേർതിച്ചിട്ടുന്ന ജലത്തെ ശുദ്ധീകരിക്കാനുമുള്ള ഒരു മോഡലാണിത്. ഇതിൻ്റെ ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഇത് ഫാൻ, ഇത് കാറിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു, ഇത് കപ്പി, ഇത് ഡൈനാമോ, ഇത് പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, ഇത് പമ്പ് വെള്ളം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു, ഇത് ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്നു, ഇത് സോളിനോയിഡ് വാൾവ്,
ഇത് ഖരമാലിന്യങ്ങളും മലിനജലവും നിറഞ്ഞ ഓട. ഇത് അരിപ്പ. ഇത് ജല ശേഖരണ ടാങ്ക്. ഇത് ഖരമാലിന്യ ശേഖരണ ടാങ്ക്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ, അതായത് കാറ്റിൻ്റെ സ്വാധീനത്താൽ ഈ ഫാൻ ഇവിടുത്തെ കറങ്ങുമ്പോൾ ഇവിടെ ഉള്ള ഡൈനാമോ വർക്ക് ചെയ്യുന്നു. ഡൈനാമോ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ബൾബ് കത്തുകയും ചെയ്യും. അതായത് നമുക്ക് എനർജി ഇവിടെ സേവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഈ ഫാൻ കറങ്ങുമ്പോൾ തന്നെ ഇവിടുന്ന് കപ്പി കറങ്ങുകയും മാത്രമല്ല ഇവിടെയുള്ള പമ്പ് വർക്ക് ചെയ്യും. പമ്പ് വെള്ളത്തെ മുകളിലുള്ള ടാങ്കിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. മുകളിലുള്ള ടാങ്കിൽ എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഫ്ലോട്ടിംഗ് ബോളുണ്ട്. ഈ ഫ്ലോട്ടിംഗ് ബോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ജലനിരപ്പ് ഒരു പ്രത്യേക നിരപ്പിന് അപ്പുറം ഉയരുമ്പോൾ ഇവിടെയുള്ള ഫ്ലോട്ടിംഗ് ബോൾ കുറച്ച് മുകളിലേക്ക് ഉയരും. ആ സമയത്ത് തന്നെ ഇവിടെയുള്ള സോളിനോയിഡ് വാൾവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്, ഈ വാൾവ് തുറക്കപ്പെടുകയും ഇതിലൂടെ വെള്ളം, ഇവിടെ മർദ്ദം കൂടുതലായതിനാൽ ആഴം കൂടുന്നവർ മർദ്ദം കൂടും എന്ന ഒരു തത്വം അനുസരിച്ചുകൊണ്ട് ഇവിടെയുള്ള വെള്ളം നല്ല ഫോഴ്സിൽ തന്നെ നമ്മൾ ഈ അഴുക്ക് ചാലിലൂടെ കടത്തിവിടുന്നു. ഈ സമയം അഴുക്കുചാലിലുള്ള ഖരമാലിന്യങ്ങളൊക്കെ തന്നെ ഈ ഒഴുക്കിനിടയിൽപ്പെട്ട് ഈ അരിപ്പയിൽ നിന്നു. ഈ അരിപ്പ എന്ന് വെച്ചാൽ ഫാൻ കറങ്ങുമ്പോൾ തന്നെ കറങ്ങുന്നതാണ്. അപ്പോൾ തന്നെ ഈ അരിപ്പയിലൂടെ അരിഞ്ഞു കിട്ടുന്ന വെള്ളം ഇവിടെ സേവ് ചെയ്യും, ബാക്കിയുള്ള ഖരമാലിന്യം അപ്പുറം എത്തുന്നതാണ്. അതായത് ഇവിടുന്ന് മോട്ടർ പമ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്ന് അതായത് എനർജി സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു ഡിജിറ്റൽ മൈക്രോസ്കോപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സാധാരണ വെബ് ക്യാമിനെ ഞങ്ങളൊരു മൈക്രോസ്കോപ്പായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഒരു മൈക്രോസ്കോപ്പിന് 4000 രൂപ വില വരുമ്പോൾ ഈ ഞങ്ങൾ ഉണ്ടാക്കിയ മൈക്രോസ്കോപ്പിന് വെറും 900 രൂപ വില മാത്രമേ വരുന്നുള്ളൂ. ഇതുപയോഗിച്ച് നമ്മൾക്ക് സാധാരണ ബോട്ടണിയിൽ ചെയ്യുന്ന എല്ലാ എക്സ്പെരിമെൻറ്റുകളും തന്നെ ചെയ്തു നോക്കാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു വെബ് ക്യാമിൻ്റെ ഫ്രണ്ടിലത്തെ ലെൻസ് ഊരി അത് ഫ്ലിപ്പ് ചെയ്ത് തലതിരിച്ച് ഫിക്സ് ചെയ്തിരിക്കുക, അവിടെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സാമ്പിളിലേക്ക് സൂം ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൽ അതിൻ്റെ ഫോട്ടോ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഗുണം ഒരേ സമയം ധാരാളം പേർക്ക് അത് കാണാനും സാധിക്കും. അപ്പോൾ സ്കൂളുകളിലെ എല്ലാ പിള്ളേർക്കും ഒരേ സമയം കാണാനായിട്ടും സ്മാർട്ട് ക്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഓരോരുത്തർക്കും ചെയ്ത് നോക്കാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങളിതിനകത്ത് വെച്ചിരിക്കുന്നത് ഒരു മഷിത്തണ്ടിൻ്റെ ക്രോസ് സെക്ഷനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സെല്ലുകൾ കാണാൻ സാധിക്കുന്നു. ഇതിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ഫോട്ടോസ് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ എടുത്തൊരു ഫോട്ടോ ആണിത്. ഇതിനകത്ത് ഒരു ചേമ്പിൻ്റെ ഇലയുടെ പീലാണ് ഈ കാണുന്നത്. അതിനകത്ത് എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിനകത്ത് ഇത് സ്റ്റൊമാറ്റോ ആണ് ഈ കാണുന്നത്. അതുപോലെ ഇത് ഫോട്ടോസിന്തസിസ് നടക്കുന്ന ക്ലോറോഫില്ലാണിത്. പിന്നെ ഞങ്ങൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോസും എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇതൊരു പോളൻ ഗ്രെയിൻസിൻ്റെ ഒരു വീഡിയോ ആണ്. പോളൻ ഗ്രെയിൻസ് നമ്മൾ പോളിനേഷൻ നടക്കുമ്പോൾ അത് അവിടെ വന്ന് സ്റ്റിക്മയിൽ വന്ന് വീഴുന്ന ഉടനെ അവിടെ ഒരു പൻസാര അവിടെ അടങ്ങിയിട്ടുണ്ട്. അവിടെ അത് വളർന്ന് ഒരു ട്യൂബ് പോലെ ഉണ്ടായി. അത് ആണ് അവിടെ ജെർമിനേഷൻ നടക്കും. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.